കലാ അനുകരണമാണ് എന്ന് ആദ്യം പറഞ്ഞത് വിശ്വവിഖ്യാതനായ ചിന്തകൻ പ്ലേറ്റോയാണ്. ജീവിതത്തിൻ്റെ സാധാരണത്തെ അസാധാരണമായ സൗന്ദര്യത്തോടുകൂടി പകർത്തി എഴുതുക എന്നത് കലയുടെ ഒരു ദൗത്യമാണ്. എന്നാൽ കേവലം സൗന്ദര്യ ആവിഷ്കാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കലയുടെ ദൗത്യം, മറിച്ച് സമൂഹത്തോട് സംവദിക്കുകയും കലഹിക്കുകയും സമരസപ്പെടുകയും ചെയ്യുക എന്നത് കലയും കലാകാരനും ഏറ്റെടുത്ത് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധത എന്ന മഹത്തായ ധർമ്മം ഉയർത്തിപ്പിടിക്കുകയും അത് ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കലയ്ക്കും കലാകാരനുമുള്ളത്. അത്തരം ഒരു ശ്രമത്തിൽ വിജയിക്കണമെങ്കിൽ അസാമാന്യ വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ അതിന് സാധ്യമുള്ളൂ. അങ്ങനെ ലളിതകലയിലെ ഒരു അസാമാന്യ പ്രതിഭയാണ് നാം ഇന്ന് വിക്ടേഴ്സ് റൂമിൽ പരിചയപ്പെടുത്തുന്നത്. ശ്രീ നേമം പുഷ്പരാജാണ് നമ്മോടൊപ്പം ഉള്ളത്. ആമുഖം ആവശ്യമില്ലാത്ത ഈ ബഹുമുഖ പ്രതിഭയെ വിക്ടേഴ്സ് റൂമിലെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പരിചയപ്പെടുത്തുന്നു. സ്വാഗതം വിക്ടേഴ്സ് റൂമിലേക്ക് സർ. ആമുഖം ആവശ്യമില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ താങ്കളെക്കുറിച്ച്, താങ്കളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം. ഞാൻ നേമത്താണ് ജനിച്ചത്. നേമത്ത് സ്കൂളിൽ ആയിരുന്നു വിദ്യാഭ്യാസം. ശാന്തിവിളയിലും നേമത്തുമായിരുന്നു. അത് കഴിഞ്ഞ് ഫൈൻ ആർട്സ് കോളേജിൽ വന്നു. ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് 85 ഇറങ്ങുന്നു. ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അപ്പോഴും തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഒരു ജോലി കിട്ടുന്നു. എനിക്ക് 1 റാങ്കോട് കൂടിയാണ് പാസ്സായെന്ന് കൂടി പറയാം. വിദ്യാർത്ഥികളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ, കാരണം പഠനത്തിൽ വളരെ മികവ് പുലർത്തി BFA 1 റാങ്കോട് കൂടി കലാലയത്തിൽ നിന്ന് പുറത്തിറങ്ങി. അത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഉടൻ ജോലിയും കിട്ടിയിരുന്നു. എൻസൈക്ലോപ്പീഡിയയിലാണ്. അതെ, അന്ന് ആർട്ടിസ്റ്റായിട്ട് ജോലി കിട്ടുന്നു. അവസാനം ആർട്ട് എഡിറ്ററായിട്ട് ആണ് റിട്ടയർ ചെയ്യുന്നത്. ഒരു 32 വർഷത്തെ സർവീസുണ്ട്. അതിനിടയിൽ കുറേ കാലം ലീവായിരുന്നു, ലോങ് ലീവായിരുന്നു. ഒരു 10-15 വർഷത്തോളം സിനിമയിൽ പ്രവർത്തിക്കാൻ ഇടയായി. 85 സിനിമകൾ കലാസംവിധാനം. അതെ, 85 ഫിലിം ആർട്ട് ഡയറക്ഷൻ ചെയ്തു. ഒരു 4 ഡയറക്ഷനും ചെയ്തു. 3 ഫുൾ ഫിലിമും ഒരു ഒരു 10 പേര് ചേർന്ന് ചെയ്ത ഒരു ഗ്രൂപ്പിൽ, ലെൻസാറുമൊക്കെ ചേർന്ന് ചെയ്ത ഒരു ഗ്രൂപ്പിൽ ഒരു പടവും ചെയ്തു. അങ്ങനെ 4 ഡയറക്ഷനും ചെയ്തു. സാർ, ഒരു കാര്യം, സാറിൻ്റെ കുട്ടിക്കാലം, കാരണം ലളിതകലയുടെ ഏകദേശം എല്ലാ മേഖലയിലും ഒരു ശില്പി എന്നുള്ള നിലയിൽ, ചിത്രകാരൻ എന്നുള്ള നിലയിൽ, കലാസംവിധായകൻ എന്നുള്ള നിലയിൽ, ഒരു സിനിമാ സംവിധായകൻ എന്നുള്ള നിലയിൽ, ഡോക്യുമെൻ്ററി, എഴുത്തുകാരൻ, ലളിതകലയുടെ ഏകദേശമുള്ള മേഖലകളിലെല്ലാം അങ്ങ് കൈവച്ചിട്ടുണ്ട്. അത് കുട്ടിക്കാലത്ത് തീർച്ചയായും അതിനുള്ളൊരു പ്രചോദനം അങ്ങേക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രചോദനം, 2 പ്രചോദനം പ്രധാനമായിട്ടുണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ മൂത്ത ചേച്ചി നന്നായിട്ട് കവിത എഴുതുമായിരുന്നു ആ കാലത്ത്. പക്ഷേ ചേച്ചിക്ക് പോസ്റ്റൽ ആൻഡ് ടെലഗ്രാഫിലായിരുന്നു ജോലി. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഒരു 10-40 വർഷത്തിന് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത്. 40-50 വർഷത്തിന് മുമ്പാണ്. എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയാണ്. ഞങ്ങൾ 8 പേരിൽ ഏറ്റവും മൂത്തയാളാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ അന്ന് ഈ കവിതകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ മേടിക്കണമായിരുന്നു. പക്ഷേ അതൊരു വലിയ ബാധ്യത ആയപ്പോഴാണ് ചേച്ചി കവിത എഴുത്ത് നിർത്തിയത്. പക്ഷേ അന്ന് പ്രധാനപ്പെട്ട എല്ലാ മാഗസീനുകളിലും ചേച്ചി എഴുതുമായിരുന്നു. ONV സാറൊക്കെ ചേച്ചിയെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അയ്യപ്പൻ ചേച്ചിയുടെ അടുത്ത് കൊണ്ടുവന്ന് തിരുത്തി കവിത തിരുത്തുമായിരുന്നു. അങ്ങനെ ഒരു നല്ല ഒരു ഇതുണ്ടായിരുന്നു. സുധമ ടീച്ചറൊക്കെ മുമ്പ് ചേച്ചിയുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്, അന്നത്തെ എഴുത്തുകാർക്ക് മുഴുവൻ അറിയുന്നതാണ്. പക്ഷേ പിന്നെ ചേച്ചി എഴുതാതായി. പക്ഷേ എങ്കിലും ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ അധ്യാപകരെല്ലാം ഇങ്ങനെ നേമം പുഷ്പകുമാരിയുടെ അനുജൻ എന്നാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അതെനിക്കൊരു പുതിയ അറിവോ അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെ ഈ ഒരു അറിയാതെ തന്നെ ആർട്ടിലേക്ക് വരികയായിരുന്നു. അതിലെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വീട്ടിലും അതിന് അനുകൂലമായ, അച്ഛനൊക്കെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സഹോദരങ്ങളും ഒക്കെ തന്നെ നമ്മുടെ എന്തെങ്കിലും കലാവാസന ഉണ്ടെങ്കിൽ അതിനെ ഒരിക്കലും തളർത്തുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിട്ടില്ല. പിന്നെയുള്ളത് എൻ്റെ ഒരു നല്ല വലിയൊരു അനുഭവം എന്ന് പറയുന്നത്, അതെൻ്റെ സ്കൂളിൽ നിന്ന്, ശാന്തിയുള്ള സ്കൂളിൽ എൻ്റെ അധ്യാപകനായിരുന്ന ഒരു കൃഷ്ണൻ നായർ സാറുണ്ട്. സാറിൻ്റെ മകൻ എൻ്റെ ക്ലാസ്സിലായിരുന്നു, ശരത്ചന്ദ്രൻ.
അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ ഒരു നാലിലോ അഞ്ചിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്നെക്കാൾ നന്നായിട്ട് വരയ്ക്കുന്നത് ഈ ശരത്ചന്ദ്രനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും കൂടി ഒരു സ്കൂൾ ജില്ലാതല മത്സരത്തിന് കൊണ്ടുപോയി. അപ്പോൾ ദൗർഭാഗ്യത്തിന് ശരത്ചന്ദ്രൻ ജയിക്കാൻ കഴിഞ്ഞില്ല, എനിക്കായിരുന്നു അതിൽ സമ്മാനം കിട്ടിയത്. അങ്ങനെ ഒന്നാം സമ്മാനമായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് സംസ്ഥാനതല മത്സരത്തിന് സാറ് കൊണ്ടുപോവുമായിരുന്നു. ശരിക്കും ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഒന്നും അത്തരം പ്രോത്സാഹനം കിട്ടുന്ന ഒരു കാലമായിരുന്നില്ല. ഇന്നിപ്പോൾ എല്ലാ രക്ഷകർത്താക്കളും കുട്ടികളെയും കൊണ്ട് ഏത് മത്സരത്തിനും എവിടെയും കൊണ്ടുപോകാൻ തയ്യാറാണ്. അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഇത് സാറിൻ്റെ പോക്കറ്റിൽ നിന്ന് കാശെടുത്താണ് എനിക്ക് ഭക്ഷണവും മേടിച്ച് വണ്ടിയും പിടിച്ച് ഈ മത്സരത്തിന് സംസ്ഥാനതല മത്സരത്തിന് കൊണ്ടുപോകുന്നത്. ടാഗോർ തിയേറ്ററിലായിരുന്നു അന്ന്. അതിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടി. സത്യത്തിൽ അത് ഒരു വലിയ ഒരു എല്ലാവർക്കും അത്യാവശ്യം വരയ്ക്കുമെന്നും വരയ്ക്കേണ്ടതാണെന്നും വരപ്പിക്കാം കുഴപ്പമില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ എൻ്റെ ചുറ്റുവട്ടത്ത് സഹോദരങ്ങളുടെ അടുത്തായിരുന്നാലും അച്ഛൻ്റെ അടുത്തായിരുന്നാലും അധ്യാപകരുടെ അടുത്തായിരുന്നാലും ഒക്കെ അങ്ങനെ ഒരു പ്രോത്സാഹനം പിന്നെ കിട്ടാൻ തുടങ്ങി. ശരിക്കും അതായിരിക്കണം ഒരു പക്ഷേ ഇത് നമ്മളെ അതിൽ കലയിൽ പിടിച്ചു നിർത്തിയതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വളരെ അത്ഭുതകരമായി കാണാമെന്നുള്ളത്, കാരണം ഒരു 1980s, 1985 അങ്ങ് ബി എഫ് എ പാസ്സായത്. 1980s കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരു ബി എഫ് എ ബിരുദത്തിന് പോവുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ വളരെ അസാധാരണമായി. അതെ അതെ, കാരണം ഒന്നുകിൽ ബിരുദത്തിന് സാധാരണ ഒരു കൺവെൻഷനായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാൻ പോവുക, അല്ലെങ്കിൽ എം ബി ബി എസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അത്തരം 1980s ആ ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പക്ഷെ അന്ന് ബി എഫ് എക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ, അങ്ങനെ തീരുമാനം എടുക്കുന്നത് തന്നെ ജീവിതത്തെ നമ്മൾ എങ്ങനെ മുന്നിൽ കാണുന്നതാണ്. അന്ന് ഒരു സർക്കാർ ജോലി, ഒരു ഇടത്തരം മധ്യവർഗ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു സാർ? ഒരു സർക്കാർ ജോലി, ഒരു ബിരുദം അല്ലെങ്കിൽ ഒരു ബിരുദാനന്തര ബിരുദം, അതിലൂടെ ഒരു സർക്കാർ ജോലി, അങ്ങനെ ചെയ്യും. പക്ഷേ അങ്ങ് തിരഞ്ഞെടുത്ത വഴി ചിത്രകലയുടെ വഴിയാണ്. അതൊരു സാധാരണ മലയാളി സമൂഹത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പറയാണ്, നമുക്ക് പാശ്ചാത്യ രാജ്യങ്ങളിലോ മറ്റിടത്തോ ഉള്ള തരത്തിലുള്ള ഒരു പ്രോത്സാഹനമോ ഒന്നും ലഭിക്കാത്തൊരു കാലഘട്ടത്തിൽ പോലും അങ്ങ് ബി എഫ് എ തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് വളരെ ധൈര്യം, ഒരുപക്ഷെ അന്നത്തെ കാലത്ത് വളരെ ധൈര്യം ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. അതെ, അതിനും ഒരു കാരണമുണ്ടായി. ഈ പറഞ്ഞതുപോലെ എൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം ഈ സാധാരണ കോളേജുകളിൽ പോയി ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയോ ഒക്കെ എടുത്തവരാണ്. അപ്പോൾ എന്നെയും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കോളേജിലേക്ക് വിടാൻ തന്നെയാണ് വീട്ടുകാർ താല്പര്യം കാണിച്ചത്. അതിനുവേണ്ടി പിന്നെ ഫൈൻ ആർട്സ് കോളേജിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തു. അത് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, വീട് പെയിൻ്റ് അടിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചവരൊക്കെ ഉണ്ട്. പക്ഷേ അത് ആ കാലത്ത് അങ്ങനെയേ കാണാൻ പറ്റുള്ളൂ. പിന്നെ എന്നെ സമയത്തോളം ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സംസ്കൃത കോളേജിലാണ്. അന്ന് കോളേജിൻ്റെ മാഗസീൻ്റെ കവർ ഞാനായിരുന്നു വരച്ചത്. അതൊരു ഗിരീഷ് എന്ന് പറയുന്നൊരു എൻ്റെ മാഗസീൻ എഡിറ്റർ ബാങ്കിൽ നിന്ന് ഇപ്പോൾ റിട്ടയർ ചെയ്തു. അദ്ദേഹമാണ് അതിൻ്റെ എൻ്റെ സീനിയറായിട്ടുള്ള ഗിരീഷായിരുന്നു എന്നോട് അതിൻ്റെ ഒരു കവർ വരയ്ക്കാൻ പറയുന്നത്. ശരിക്കും പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അത്തരം ഒരു ഞാൻ വരച്ചിട്ടില്ല. ശരിക്കും അങ്ങനെ ഒരു പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ചിത്രമൊന്നും ഞാൻ വരച്ചിട്ടില്ല. സാധാരണ കുറച്ച് വരയ്ക്കുമെന്നല്ലാതെ അതിനപ്പുറത്തേക്കില്ല. അപ്പോൾ എനിക്കതൊരു സത്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു. അത് ഗിരീഷ് സാറാണ് അതിൻ്റെ ഒരു പ്രോത്സാഹനവും അതിനൊരു എനിക്കൊരു ആത്മവിശ്വാസം തന്നത്. അങ്ങനെ ഒരു കവർ ചിത്രം വരച്ചു. അത് കൈനികര കുമാരുള്ള സാറായിരുന്നു അത് പുസ്തകം റിലീസ് ചെയ്തത്. ആ റിലീസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വെറുതെ കോളേജ് മൈസിനെടുത്ത് മുഴുവൻ നോക്കി കവർ ചിത്രത്തെക്കുറിച്ചായിരുന്നു ഒരുപാട് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. ആ സമയത്ത് എൻ്റെ ഒരു അധ്യാപകൻ, സ്റ്റേജിലുണ്ടായിരുന്ന അധ്യാപകൻ പറഞ്ഞത് ഇവിടുത്തെ ഒരു വിദ്യാർത്ഥി വരച്ചതാണ് എന്ന് പറയുകയും അപ്പോൾ കൈനികര കുമാരുടെ സാറ് എന്നെ കാണണമെന്ന് പറഞ്ഞു, വിദ്യാർത്ഥിയെ വിളിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ എസ് എഫ് ഐക്കാരായിട്ടുള്ള കുട്ടികൾ, ഞാനന്ന് എസ് എഫ് ഐയുടെ വളരെ സജീവമായ പ്രവർത്തകനായിരുന്നു, എല്ലാവരും കൂടെ അറിയാമല്ലോ കോളേജിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ എല്ലാവരും കൂടെ ഉയർത്തിപ്പിടിച്ച് നമ്മളെ അങ്ങ് പൊക്കി അവിടെ സ്റ്റേജിൽ കൊണ്ട് നിർത്തുകയായിരുന്നു. അദ്ദേഹത്തിന് അപ്പോൾ കൈനികര കുമാരുള്ള സാറിന് കിട്ടിയ ബൊക്കെ എടുത്ത് എനിക്ക് തന്നു. സത്യത്തിൽ അതായിരുന്നു ആദ്യത്തെ ഒരു പുരസ്കാര അംഗീകാരം. അതൊരു വലിയ ഒരു മറക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അന്ന് ഈ ചന്ദ്രമോഹൻ സാറൊക്കെ എന്നോട് പറഞ്ഞു, പുഷ്പരാജിനെ പറ്റിയത് ഫൈൻ ആർട്സ് കോളേജാണ്, അതിലേക്ക് പോകണം എന്ന് അദ്ദേഹം വളരെ ഒരു ആത്മവിശ്വാസത്തോടുകൂടിയാണ് എന്നോട് പറയുന്നത്. പലപ്പോഴും അത് എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അത്തരം കാര്യങ്ങളും ഇതിനൊരു പ്രേരണയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഫൈൻ ആർട്സ് കോളേജിൽ വരുന്നത്. അത് കഴിഞ്ഞ് ബി എഫ് എ പാസ്സായി. അതെ, അത് കഴിഞ്ഞിറങ്ങി. അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ പിന്നെ കലാപരമായ യാത്രയായിരുന്നു. അതെ, അതെങ്ങനെയായിരുന്നു? അത് കുറച്ച് ഔദ്യോഗികമായ ജോലി ഉണ്ടായിരുന്നു, എൻസൈക്ലോപ്പീഡിയ ജോലി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ സിനിമയിലും പ്രവർത്തിക്കാൻ തുടങ്ങി. അതും വളരെ യാദൃശ്ചികമായിട്ടുണ്ട്. ബക്കർജിയുമായിട്ടുള്ള ഒരു അടുപ്പമാണ്. വളരെ സ്വാധീനിച്ചു എന്ന് മാത്രമല്ല, ഇന്നും സത്യത്തിൽ എന്നെ നയിക്കുന്നതിൽ ഒരു പങ്ക് ബക്കർജിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒരു ഗുരുവിനെ പോലെ, ഒരു അച്ഛനെ പോലെ, അല്ലെങ്കിൽ ഒരു ഏറ്റവും മൂത്ത ജ്യേഷ്ഠനെ പോലെ
അത്രമാത്രം ചേർത്ത് നിർത്തിയാണ് അദ്ദേഹം എന്നെ സിനിമയിലേക്ക് സ്വീകരിച്ചത്. ആദ്യത്തെ പടം എൻ്റെ ആദ്യത്തെ പടമാണ്. ഞാൻ അതിനു മുമ്പ് ഒരു ഷൂട്ടിംഗ് കാണുകയോ അല്ലെങ്കിൽ ആർട്ട് ഡയറക്ഷൻ്റെ ആരെങ്കിലും സഹായിയാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ അതിനകത്ത് വന്നുപെടുന്നത്. എന്നെ ഏൽപ്പിക്കുന്നതും യാദൃശ്ചികമായിട്ടാണ്. സഖാവ് എന്ന് പറയുന്ന സിനിമയാണ്. അതിന് ഒരു അയ്യപ്പൻ, ഉദയംകുളങ്ങരയുള്ള ഒരു അയ്യപ്പനായിരുന്നു എൻ്റെ ആർട്ട് ഡയറക്ടർ. അയാൾക്ക് അസൗകര്യം പെട്ടെന്ന് വരികയും ബക്കർജി എന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയായിരുന്നു. ഒരു രണ്ട് ദിവസത്തിന് മുമ്പാണ് എന്നോട് പറയുന്നത്, കൃത്യം രണ്ട് ദിവസത്തിന് മുമ്പാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇടിവെട്ടായിട്ട് ഒരു അവസ്ഥയാണ് എനിക്കുണ്ടായത്. കാരണം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ആ ഒരു ഘട്ടത്തിൽ ഞാനിത് ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അങ്ങനെ പക്ഷേ കിട്ടിയൊരു ഭാഗ്യം, ഞാനത് കളഞ്ഞില്ല. പ്രത്യേകിച്ച് ബക്കറിനെ പോലെ, ബക്കർജിയെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അദ്ദേഹം വളരെ സൂക്ഷ്മമായും സത്യസന്ധമായും ആത്മാർത്ഥമായിട്ടും അതിനോട് സമീപിക്കുന്ന ഒരാളാണ് ബക്കർജി. പിന്നെ അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ ഒരു സ്വഭാവം ഏറ്റവും ലോ കോസ്റ്റിൽ ചെയ്യുന്ന ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളും അങ്ങനെയായിരുന്നു. അപ്പോൾ അത്തരം ഒരു സൂക്ഷ്മ തലങ്ങളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഷൂട്ടിങ്ങിൻ്റെ ഓരോ നിമിഷവും അദ്ദേഹം ക്യാമറയിലൂടെ നോക്കാൻ എന്നെ പ്രേരിപ്പിക്കുമായിരുന്നു. നോക്കിയിട്ട് നമ്മൾ വെക്കുന്ന ആർട്ടിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നതാവാം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഫോർഗ്രൗണ്ടിൽ വെക്കുന്നതാവാം, അതൊക്കെ അത് ഫ്രെയിമിൽ വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുകയും അങ്ങനെ സത്യത്തിൽ ക്യാമറയിലൂടെ ഉള്ള ഒരു ഒരു കാഴ്ച ബക്കർജിയാണ് എന്നെ ശീലിപ്പിക്കുന്നത്. അതെ അതെ, അതെനിക്ക് തോന്നുന്നത് ഭാവിയിൽ ഒരുപാട് 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 ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ താങ്കൾ കടന്നു വരുന്ന സമയത്ത് പി ഐ ബക്കർ, അരവിന്ദൻ, പവിത്രൻ തുടങ്ങിയ ഒരു കമേഴ്സ്യൽ സിനിമയിൽ നിന്ന് മാറി ഒരു ആർട്ട് സിനിമയുടെ വക്താക്കളായിരുന്നവരുടെ ഒരു സുവർണ കാലഘട്ടമായിരുന്നു അതിൻ്റെ 80s കാലഘട്ടം, അല്ലെങ്കിൽ 80s അവസാനം. അതെ. അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു സിനിമയിലെ ഉപാധികൾ, ഈ പറയുന്ന കലാ സംവിധാനമായിരുന്നാലും കമേഴ്സ്യൽ സിനിമയിൽ നിന്ന് എങ്ങനെ വേറിട്ട്? ശരിക്കും ഇന്ന് എനിക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റും, അന്ന് അന്നത്തെ ഒരവസ്ഥയിൽ എനിക്ക് പറയാൻ പറ്റുന്നതല്ല. കാരണം ഞാൻ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെയാണ് ഞാൻ സിനിമയിൽ പോകുന്നതും ആ ഡയറക്ഷൻ ചെയ്യുന്നതും. ശരിക്കും ആദ്യകാലത്ത് എനിക്കറിയില്ല, ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് കാശ് കൊടുത്തിട്ട് ഈ ആർട്ട് പ്രോപ്പർട്ടീസ് എല്ലാം മേടിച്ചിരുന്നത്. മേടിച്ച് അവിടെ അത്യാവശ്യം എന്തെങ്കിലും ഈ സിനിമയ്ക്ക് വേണ്ടുന്ന മേടിക്കുന്നു, അത് ഡെക്കറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോപ്പർട്ടീസും ഒക്കെ മേടിക്കുമ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോഴാണ് ബക്കർജി അറിയുന്നത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ബക്കർജിയാണ് എന്നോട് പറയുന്നത് അങ്ങനെയല്ല, അതിന് നമുക്ക് കാഷ്യറുണ്ട്, എന്താ അതെങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എനിക്കറിയില്ല, എൻ്റെ ധാരണ ഇത് ആർട്ട് ഡയറക്ടറുടെ ഒരു ചുമതലയാണ്. പിന്നീടുള്ള സിനിമയിലാണ് അറിയുന്നത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ ബക്കർജി പറയുമ്പോഴാണ് അറിയുന്നത്. ശരിക്കും നമ്മളൊരു ഒരു ആർട്ട് ഡയറക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഒരു ചിലവും വരുന്നില്ല, കംപ്ലീറ്റ് സിനിമ തന്നെയാണ് വഹിക്കുന്നത്. സിനിമയിൽ എന്ത് മേടിക്കണം അത് അവർ പ്രൊഡക്ഷൻ സെക്ഷനിൽ നിന്ന് മേടിക്കുന്നു, നമ്മൾ ആവശ്യപ്പെടുന്ന എന്തും മേടിച്ചു തരുന്നു. അപ്പോൾ അതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഇതിൽ അന്ന് സാർ അതിനകത്ത് വളരെ വ്യക്തമായി ഉന്വേഷിക്കുന്ന കാര്യം, ആർട്ട് സിനിമ ഒരു വശത്ത്, കമേഴ്സ്യൽ സിനിമ മറ്റൊരു, താങ്കൾ രണ്ടിൻ്റെയും ഭാഗമാകും. അതെ അതെ. എപ്പോഴാണ് കമേഴ്സ്യൽ സിനിമയിലേക്ക് വരുന്നത്? അല്ല, ഞാൻ ഒരിക്കലും സിനിമയിൽ ഞാൻ എൻ്റെ ആർട്ട് ഡയറക്ഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ പ്രമേയത്തെക്കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. യാദൃശ്ചികമായിട്ട് എല്ലാ സിനിമകളും വന്നിട്ടുണ്ട്. ടി വി ചന്ദ്രേട്ടൻ്റെ കൂടെ സിനിമകൾ ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതരം ഇതാണ്. ശ്രീ ജയരാജൻ്റെ സിനിമകൾ അത് വേറൊരു തരത്തിലാണ്. പൈതൃകം പോലുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഒരു 8-9 സിനിമ ചെയ്തിട്ടുണ്ട്. ഷാജി കൈലാസിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്. കെ മധുവിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്. അല്ല, അതിലേക്ക് നമുക്ക് വരാം. ആദ്യത്തെ സഖാവ് കഴിഞ്ഞതിന് ശേഷമുള്ള ചിത്രം, സഖാവ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന അയലത്തെ അദ്ദേഹം എന്ന് പറയുന്ന ശ്രീ രാജസേനൻ്റെ പടമാണ്. അത് ശശിധരൻ ആറാട്ട് വഴി എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് മനഃശാസ്ത്രം മാസികയിൽ അദ്ദേഹം എഡിറ്ററും ഞാൻ ആർട്ട് എഡിറ്ററുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പഠിക്കുന്ന സമയത്താണ്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഒത്തിരി മാഗസീനുകളിൽ വർക്ക് ചെയ്യുമായിരുന്നു. മനഃശാസ്ത്ര മാസികയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കേരള പത്രികയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കേരളമതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പഠിത്തത്തിൻ്റെ കൂടെ തന്നെ പോവും. ശരിക്കും പറയുകയാണെങ്കിൽ അന്നൊക്കെ രാത്രികളിൽ ഒരുപാട് ഉറക്കമൊഴിഞ്ഞ് ഇല്ലസ്ട്രേഷൻസ് വരയ്ക്കുക, രാവിലെ കൊണ്ട് കൊടുക്കുക, എന്നിട്ട് കോളേജിൽ പോവുക, അത് പക്ഷേ ഒരു ത്രില്ലായിരുന്നു. ആ ഒരു രീതിയിലാണ് വന്നത്. അങ്ങനെ ശശിധരനും ആറാട്ട് വഴിയുമായിട്ടുള്ള ബന്ധമാണ് ഈ അയലത്തെ അദ്ദേഹത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ ശശിയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഒരു സിനിമയുണ്ട് ചെയ്യാൻ പറ്റുമോ. ശശിയാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. അപ്പം ഞാൻ പറയും തീർച്ചയായിട്ടും, ഞാൻ വിശ്വസിക്കുന്നേയില്ല. കാരണം ബക്കർജിയെ പോലെ ഒരാളിൻ്റെ പടത്തിൽ കുറച്ച് ചെയ്തു, ആ പടം ഫിനിഷ് ചെയ്യാനും പറ്റിയില്ല, കാരണം അതിന് കുറച്ച് പ്രതിസന്ധികളുണ്ടായി. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പൂർണ്ണമായിട്ടൊരു കമേർഷ്യൽ സിനിമ, അന്ന് ശ്രീ രാജസേനൻ വളരെ സക്സസ് ആയിട്ടും പോപ്പുലറായിട്ടും നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ്
എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നത്. പക്ഷേ ഞാനത് ഏറ്റു. പക്ഷേ ഭാഗ്യത്തിന് ഡയറക്ടർക്കും എന്നോട് എൻ്റെ വർക്ക് വളരെ താല്പര്യമായിട്ട് തോന്നി. പിന്നെ മാത്രമല്ല, അതിലത്തെ അദ്ദേഹം അന്ന് വളരെ ഗ്രാൻഡ് സക്സസ് ആയിരുന്നു, 100 ദിവസത്തിലധികം ഓടുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പടം ഓടിക്കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തിരക്ക് പിടിക്കും, അടുത്ത സിനിമയ്ക്ക് വിളിക്കും. അതൊരു മലയാള സിനിമയുടെയും മൊത്ത സിനിമയുടെയും ഒരു സ്വഭാവമാണ്. അതെ, ഒരു ഹിറ്റായ ഒരു സിനിമയുടെ ടെക്നീഷ്യന്മാരെ വിളിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ ശ്രീ ജി എസ് വിജയൻ്റെ പടമാണ് അടുത്ത് ചെയ്യുന്നത്, ചെപ്പടി വിദ്യ. മോനിഷ അഭിനയിച്ച അവസാനമായിട്ട് അഭിനയിച്ച മോനിഷ അഭിനയിച്ച ആ പടം. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും അങ്ങോട്ട് തിരക്കോട് തിരക്ക് തന്നെയായിരുന്നു. 85 സിനിമകളിലധികം സിനിമ. അതെ അതെ അതെ. ആദ്യത്തെ അവാർഡ് ആദ്യം കിട്ടുന്നത് പൈതൃകത്തിനാണ്. അതിന് ഫിലിം ജേർണലിസ്റ്റിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡിന് എന്നെ പരിഗണിച്ചിട്ട് ശരിക്കും മലയാള മനോരമയിൽനിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഫോട്ടോയൊക്കെ മേടിച്ചുകൊണ്ട് പോയി. അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലമാണല്ലോ. ജയചന്ദ്രൻ, അന്നത്തെ പിന്നെ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രനാണ് വീട്ടിൽ വന്നിട്ട് പടം മേടിച്ചിട്ട് പോകുന്നത്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ എൻ്റെ പേരാണുള്ളത് എന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് പത്രത്തിൽ വരുമ്പോഴത്തേക്കും വേറെ ആർക്കുമാണ് അവാർഡ് പോയി. അത്തരം ഒരു സംഭവം ഉണ്ട്. പിന്നെ കുറേ അവാർഡുകൾ, ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പൈതൃകത്തെ സംബന്ധിച്ച് ആ ഒരു വളരെ യാഥാസ്ഥിതികമായ, അതെ അതെ, ഒരു നമ്പൂതിരി കുടുംബം അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാടുകൾ അതിന് അനുഗുണമാകുന്ന രീതിയിലുള്ള കലാ സംവിധാനമാണ് ആ ചിത്രത്തിന് പോകുന്നത്. ലൈറ്റിംഗ് വളരെ മനോഹരമായ, അതെ അതെ, എസ് കുമാറാണ് ക്യാമറ ചെയ്തത്, വളരെ മനോഹരമായ ലൈറ്റിംഗ്. അപ്പോൾ ഈ ശരിക്കും സർ ഈ പൈതൃകം ജയരാജൻ്റെ, ഷാജി കൈലാസിൻ്റെ തന്നെ കിങ് ചെയ്തു, അതേ വശത്ത് ബേക്കറിൻ്റെ രാജസേനെ പോലെ ഇതിലൊക്കെ എന്ത് വ്യത്യാസമാണ്? അല്ല, ആത്യന്തികമായിട്ട് ഒരു ആർട്ട് ഡയറക്ടർ ചെയ്യേണ്ടത് ആ പ്രമേയം എന്ത് ആവശ്യപ്പെടുന്നു അത് നമ്മൾ അതിൻ്റെ പശ്ചാത്തലം ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് ശരിക്കും ആർട്ട് ഡയറക്ടർ ചെയ്യേണ്ടത്. അത് അതിൻ്റെ ഏറ്റവും പരമാവധി പെർഫെക്ഷനിൽ ചെയ്യുക. അത് അതിന് ആർട്ട് ഡയറക്ടർ ജോലിയിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കമേഴ്ഷ്യൽ പടമെന്നോ ആർട്ട് പടമെന്നോ ഇല്ല. അയാളെ ഏത് പ്രമേയമാണ്, അതിൻ്റെ തീം എന്താണ് ആവശ്യപ്പെടുന്നത്, സ്ക്രിപ്റ്റ് എന്താണ് ആവശ്യപ്പെടുന്നത്, അതിൻ്റെ പശ്ചാത്തലം വളരെ പെർഫെക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ കണ്ടൻ്റാണ് അല്ലെങ്കിൽ അതിൻ്റെ വിഷയം ആണ് ഇതിനെ കമേഴ്ഷ്യലും ആർട്ടും ആക്കുന്നത്. നമുക്കറിയാലോ കമേർഷ്യൽ സിനിമകളിൽ ചിലപ്പോൾ സെക്സ് ഉണ്ടാവാം, വയലൻസ് ഉണ്ടാവാം. ആർട്ട് പടങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു സത്യസന്ധത ഉണ്ടാവും, മറ്റതിന് സത്യസന്ധത ഇല്ല, വളരെ അതിഭാവകത നിറഞ്ഞതായിരിക്കും. അത് ആർട്ട് ഡയറക്ഷനെ ബാധിക്കുന്നില്ല. ഒരു ആർട്ടിഫിഷ്യാലിറ്റി എപ്പോഴും എപ്പോഴും ഉണ്ടാവും കമേർഷ്യൽ സിനിമയിൽ, എനിക്ക് തോന്നുന്നു. കള അത് പക്ഷേ ഇത് ഈ നിറങ്ങളുടെ അതിപ്രസരം, ഒരു കലാ സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ചിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് അറിയാം, നിറങ്ങളുടെ അതിപ്രസരം കമേർഷ്യൽ സിനിമകളിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആർട്ട് സിനിമകളെക്കാൾ കൂടുതൽ നിറങ്ങളുടെ അതിപ്രസരം ഉണ്ടാവും. അതെ അതെ. കുറച്ചുകൂടി ഞാൻ പ്രോപ്പർട്ടീസ്, സാർ നേരത്തെ പറഞ്ഞല്ലോ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കാം. അതെ, ആർട്ട് എനിക്ക് തോന്നുന്നു കഴിവതും നാച്ചുറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിനെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ മാത്രം ആശ്രയിച്ച് ഏറെക്കുറെ ആശ്രയിച്ച് കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അത്തരം ഒരു ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? അതായത് എനിക്ക് തോന്നുന്നു സിനിമയെ രണ്ടായിട്ട് തിരിക്കാം, വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സിനിമയും അല്ലാതെ പൂർണ്ണമായിട്ടും കമേർഷ്യലായിട്ട് ചിന്തിക്കുന്ന അതിൻ്റെ ബിസിനസ് ലാഭമാണ് ചിന്തിക്കുന്നത്. മറ്റേതൊരു പ്രമേയത്തെ അതിൻ്റെ യഥാ അവസ്ഥയിൽ യഥാതഥമായിട്ട് സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അതിഭാവുകത്വം ആവശ്യമില്ല. ഇപ്പോൾ അടുക്കളയിൽ നിൽക്കുന്ന ഒരാൾ തേച്ച വസ്ത്രം ധരിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അല്ലെങ്കിൽ ഒരു പാടത്ത് പണിയെടുക്കുന്ന ആൾ വെള്ളം കൊണ്ട് കൊടുത്ത് നല്ല ചെളിപുരളാത്ത ഷർട്ട് വിട്ട് അല്ലെങ്കിൽ ഒരു ബനിയൻ വിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അത് റിയലിസ്റ്റിക് ആകുമ്പോൾ അത് അഴുക്ക് പുരണ്ടതാവും. നമുക്ക് അയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവണം ഇയാൾ എത്രയോ കാലമായിട്ട് കൃഷി ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് തോന്നണം. അത് അയാളുടെ മേക്കപ്പിൽ തോന്നണം, അയാളുടെ പെരുമാറ്റത്തിൽ തോന്നണം, അയാളുടെ കോസ്റ്റ്യൂമിൽ തോന്നണം, പശ്ചാത്തലത്തിലും തോന്നണം. ഇത് തന്നെയാണ് ആർട്ടും കമേർഷ്യലായിട്ടുള്ള വ്യത്യാസം. കമേർഷ്യൽ സിനിമയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം അതിഭാവുകത്വമാവും, ഗ്ലാമറൈസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഒരു വീടിൻ്റെ പൂമുഖത്ത് നമ്മൾ വളരെ വർണ്ണാഭമായ കർട്ടൻസ് ഇടും, ചിലപ്പോൾ നല്ല ചിത്രങ്ങൾ വെക്കും, ചിലപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നമ്മൾ പോയാൽ അത് കാണില്ല, നല്ല ലൈറ്റ്, നല്ല ഹാങ്ങിങ് ലൈറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാമ്പുകൾ ഉപയോഗിക്കും, നല്ല ബെഡ്ഷീറ്റുകൾ ഉപയോഗിക്കും. അപ്പോൾ എല്ലാ തരത്തിലും, അപ്പോൾ അവിടെ നിൽക്കുന്ന ഒരാൾ അടുക്കളയിൽ നിന്ന് പാചകം കഴിഞ്ഞിട്ട് വരുന്ന ആൾ വില കൂടിയ വസ്ത്രം ഉടുത്ത് അഴുക്ക് പിറളാതെ ആയിരിക്കും വരുന്നത്. കമേഴ്ഷ്യൽ സിനിമയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റമാണ് ശരിക്കും വരുന്നത് കമേഴ്ഷ്യൽ സിനിമ ആർട്സ്. അതെ അതെ. സാറ് ഈ പറഞ്ഞൊരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ സാർ ഒരു സംവിധായകൻ കൂടെയാണ്. അപ്പോൾ ഈ സംവിധായകൻ്റെ പങ്ക് എത്രത്തോളം, ഈ കലാ സംവിധാനത്തിലായിരുന്നാലും മറ്റു കാര്യങ്ങളിലായിരുന്നാലും ഒരു സംവിധായകൻ്റെ പങ്ക് ചെറുതല്ല. ഇത്തരം കാര്യങ്ങളിൽ ഉള്ള ആശയവിനിമയം എങ്ങനെയാണ്? സംവിധായകനും ഒരു കലാ സംവിധായകനും തമ്മിലുള്ള ആശയവിനിമയം എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കും?
ശരിക്കും സംവിധായകൻ എന്ന് പറയുന്നത് ക്യാപ്റ്റനാണ്. ഈ ഒരു സിനിമ സമ്പൂർണമായിട്ടും സംവിധായകൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാ സംവിധായകരുടെ കാര്യമല്ല പറയുന്നത്, ഈ സംവിധായകൻ എന്ന് പറയുന്ന പദത്തിന് അർഹനായ സംവിധായകരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അത് 100% അയാളുടെ മനസ്സിലാണ് ഒരാൾ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എങ്ങനെ അയാളുടെ ആ സീൻ എടുക്കുമ്പോൾ, ഒരു സീൻ എടുക്കുമ്പോൾ അയാളുടെ കൈ എങ്ങനെ വേണം, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഭാവം എന്തായിരിക്കണം, അത് ചുണ്ടിൻ്റെ ക്ലോസ് എടുക്കണമോ വേണ്ടയോ, അല്ലെങ്കിൽ അന്നേരം ഉള്ള എക്സ്പ്രഷൻ എങ്ങനെ എടുക്കണമെന്ന് ചിന്തിക്കുന്നതും അതിൻ്റെ ആത്യന്തം ഉണ്ടാകുന്നത് ഡയറക്ടറുടെ മനസ്സിൽ മാത്രമാണ്. അത് ക്യാമറമാൻ്റെ മനസ്സിലോ ആ ഡയറക്ടർ മനസ്സിലോ സ്ക്രിപ്റ്റ് റൈറ്ററുടെ മനസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ, സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അയാളുടെ മനസ്സിലൊരു സിനിമയുണ്ടല്ലോ, പക്ഷേ അതിനേക്കാളും ഒക്കെ അതിനപ്പുറത്തേക്ക് ഒരു ഒരു പുനഃസൃഷ്ടിക്കുന്ന ഒരാളാണ് സംവിധായകൻ. അപ്പോൾ ആത്യന്തികമായി സംവിധായകൻ്റെ മനസ്സിൽ മാത്രമാണ് സിനിമയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ, അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ വലിയ ആർട്ടിസ്റ്റുകൾ മോഹൻലാലിനെ പോലെയും മമ്മൂട്ടിയെ പോലെയുള്ളവർ ചില സിനിമകളിൽ വളരെ പരാജയപ്പെടുന്നതും ചില സിനിമകളെ അതിമനോഹരമാക്കുന്നതും അത് ആ സംവിധായകൻ അവരിലുള്ള കഴിവിനെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അത് 100% സംവിധായകൻ്റെയാണ്. ആ അങ്ങനെയുള്ള സംവിധായകരെ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴേ അത് ആർട്ടിസ്റ്റിനായിരുന്നാലും ക്യാമറാമാനായിരുന്നാലും ആ ഡയറക്ടർക്കായിരുന്നാലും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. തീർച്ചയായിട്ടും സത്യമാണ് സാറ്. വളരെ വ്യക്തം, പണ്ട് എം കൃഷ്ണനായർ സാറ് പറഞ്ഞൊരു കാര്യം ഉണ്ട്, സാഹിത്യം എന്നത് മലയാള സാഹിത്യമെന്നോ ഇന്ത്യൻ സാഹിത്യമെന്നോ ലോക സാഹിത്യം ഒരു സാഹിത്യം ഇട്ടത്, അതിൽ സിനിമയും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ സിനിമകൾ എന്നാലും ഒരു താരതമ്യം ആവശ്യമാണ്. മാത്രമല്ല നമ്മളെ ഒരു സംവിധായകൻ എന്നുള്ളത് സിനിമയെ വളരെ ഗൗരവത്തോടുകൂടി കാണുന്ന ഒരു സംവിധായകൻ എന്നുള്ളത് അങ്ങയുടെ അല്ലെങ്കിൽ കലാ സംവിധാനം നടത്തി മറ്റ് സിനിമയുടെ സകല എല്ലാ മേഖലകളിലും സ്പർശിച്ച ഒരാളെന്നുള്ള നിലയിൽ നമ്മുടെ സിനിമ ഇപ്പോൾ എവിടെയാണ്, ലോക സിനിമയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ എവിടെയാണ്? നമ്മുടെ സിനിമ ലോക സിനിമയോട് കിടപിടിക്കാവുന്ന തരത്തിൽ തന്നെയാണ്. പക്ഷേ നമുക്കുള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഇതൊരു റീജണൽ ലാംഗ്വേജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു പ്രാദേശികമായ ഒരു തലത്തിൽ മാത്രമാണ് നമ്മുടെ പ്രദർശനം സാധ്യമാകുന്നത്. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് പടമോ ഹിന്ദി ഫിലിമോ അല്ലെങ്കിൽ ഒരു തമിഴ് ഫിലിം പോലും തെലുങ്ക് ഫിലിം ഒക്കെ തന്നെയെന്ന് പറഞ്ഞാൽ ഒരു വൈഡായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ലോകത്തെവിടെയും ഇപ്പോൾ തമിഴ് സിനിമ ലോകത്തെവിടെയും പിന്നെ പ്രദർശിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഹിന്ദി സിനിമയ്ക്ക് ലോക മാർക്കറ്റുണ്ട്, ഇംഗ്ലീഷ് സിനിമയ്ക്ക് അതിനേക്കാളൊക്കെ അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ചിന്തിക്കുന്ന പോലെ ഒരു ടൈറ്റാനിക് നമ്മൾ ചിന്തിച്ചാൽ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഏത് ഒരു ബിസിനസ്സും, ഇത് സിനിമ ഒരു ബിസിനസ്സാണല്ലോ, ഒരു കമേർഷ്യൽ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ലാഭം അല്ലെങ്കിൽ മിനിമം മുടക്കിയ കാശെങ്കിലും കിട്ടാൻ നോക്കും. അപ്പോൾ ഒരു ടൈറ്റാനിക് പോലെ ഒരു ഫിലിം മലയാളത്തിൽ അസാധ്യമൊന്നുമല്ല. അതിനേക്കാളുപരി ചെയ്യാനുള്ള പ്രാപ്തരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുണ്ട്, അതിനേക്കാൾ ഭാവനയുള്ള സംവിധായകരുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഈ സാമ്പത്തിക പരിമിതി അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺസ് ഇത് ആലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു. സർ, അതൊരു കമേഴ്സ്യൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. പക്ഷേ ഒരു നല്ല സിനിമ അല്ലെങ്കിൽ നല്ല എല്ലാ സിനിമകളും മോശം എന്നുള്ളതാണ്. അതെ, നല്ല സിനിമ എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ ഗിറാൻ മൽബഫ് ചെയ്ത പോലെയോ അല്ലെങ്കിൽ കിം കിഡൂക്കിനെ പോലെയോ ഒക്കെ വളരെ വളരെ ദരിദ്രമായ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ ഇന്ത്യയേക്കാൾ അല്ലെങ്കിൽ മലയാളത്തേക്കാൾ വളരെയധികം പരിമിതികൾ നേടുന്ന രാജ്യങ്ങളിൽ നിന്ന് അതിമനോഹരമായ കലാസൃഷ്ടികൾ ലോക സിനിമയിൽ പറഞ്ഞു വീഴുന്നു. പക്ഷേ നമുക്ക് എന്തുകൊണ്ട് ആ ഒരു തലത്തിലുമായി നമ്മളെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് ആ നിലവിലേക്ക് വരാൻ കഴിയുന്നുണ്ടോ? അല്ല, അപൂർവമായെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ പല ഡയറക്ടേഴ്സും അത്തരം അപൂർവമായ സിനിമകൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എത്രയോ കാലം മുമ്പ് ചെയ്തതാണ് എലിപ്പത്തായം. എലിപ്പത്തായത്തിന് പകരം വെക്കാനായിട്ട് ലോക സിനിമയിൽ മറ്റൊരു സിനിമ, അങ്ങനെ ഒരു സിനിമ എലിപ്പത്തായം മാത്രമാണ്. കാരണം അതൊരു വലിയ ബിംബത്തെയാണ് എടുത്ത് ചിത്രീകരിക്കുന്നത്. അത് അതിസൂക്ഷ്മമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അടൂരിൻ്റെ പല പടങ്ങളും ജയരാജൻ്റെ പല പടങ്ങളും അതുപോലെ മലയാളത്തിൽ. ഇപ്പോൾ അങ്ങനെ എത്രയോ ഇന്ത്യൻ സിനിമയിൽ തന്നെ പല ഡയറക്ടേഴ്സും അത്തരത്തിലുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് ഇല്ലാതെ വരുന്നില്ല, പക്ഷേ അത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കുന്നുള്ളൂ. Thank you.